Hello friends, welcome back to my channel, Theladyboss. Nenu mee Monica. So, iroj video chesi mana Mohanlal sir garudannamata full comedy video iroju chala comedy untundi, chala entertaining ga undabothundi. So, meer video ni miss cheyakunda ending varaku skip cheyakunda chusesandi, meer kuda full ga enjoy chestaru. So, intaki enti iroj video anukuntunnaru kada, so cheptanu akkadike vastunnanu. So, iroj video chesi mana Mohanlal sir garu act chesina Killukkam. So, ఇది ఒక కామెడీ ఫిలిం అన్నమాట. సో కిలుక్కుమ్ మూవీ నుంచి కామెడీ సీన్ కి రియాక్షన్ అయితే చూసేద్దాము. సో వీడియో స్టార్ట్ చేసే ముందు ఒక చిన్న రిక్వెస్ట్, మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ చూస్తున్నట్లయితే మన ఛానల్ ని సబ్స్క్రైబ్ చేసుకోవడం మాత్రం మర్చిపోవద్దు. సో పక్కనే ఉన్న బెల్ ఐకాన్ కూడా క్లిక్ చేసేసేయండి. సో ఇప్పుడైతే కిలుక్కుమ్ మూవీ నుంచి మోహన్ లాల్ సార్ గారు అలాగే రేవతి, జగతి, శ్రీకుమార్, సో వీళ్ళ ముగ్గురు యాక్ట్ చేసిన కామెడీ సీన్ కి అయితే రియాక్షన్ చూసేద్దాం. లెట్స్ గెట్ ఇన్ టు ద వీడియో. ఇదానా నీ పరణ కక్షి? హలో మేడం, హలో మేడం, వెల్కమ్ టు ఊటీ, వెల్కమ్, నైస్ టు మీట్ యు. ఎండి మేది తోడరుద కొరంగన్. మై గాడ్, ఎందుకుంది ఇది? ఇదిని వట్టుందో? ఏ నీ తంబురాటి తిరుపుడుంతరా అన్నక పర్ణదో నీ వా. ഞാൻ പറഞ്ഞ സത്യമാണ്, അവക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്ക് ഒരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വില ചെയ്യില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണിയോടെ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ ഞാൻ തരില്ല. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവളെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാൻ ഒരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ കൊണ്ടുക്കളാണ്. പൂച്ച പട്ടിയല്ലോ, നീ എന്ത് പറഞ്ഞാലും ശരി. ഇന്ന് രാത്രി ഇവളെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് വിശക്കുന്നു. മക്കളെ ഇവിടെ രീ, ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും മാച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ല നിന്റെ പ്രാവിനേക്ക് അവള് വിഴുങ്ങും. രണ്ട് ഐസ്ക്രീം രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവേനിക്ക് രണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ. ലോ ലവൻ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കി കിട്ടില്ല. സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും കയ്യത്. എന്നിട്ട് സഹതാവൻ പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണം. ഇടി വെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്നും തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തി പെണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല. ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തൊല്ലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. വേണ്ട, പിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രൻ, എന്റെ ദൈവമേ. നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും, 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും, പകുതി ചാറ് എനിക്കും. അല്ലേ, ചാറി മുക്കി നക്കിയാ മതി. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ, അയ്യോ മുനിസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും.
കളറ് പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ. ഓട് ഓട്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്യലി പോകും. എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്ത മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവള് ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കോഴിന്റെ മണം, അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടേ. പ്ലീസ്. അവൾ ഉറങ്ങി, വല്ലതും കഴിക്കണ്ടേ? നബാ, വാട്ട് ഷീ ഈസ് ഡൂയിങ് ദാറ്റ്? നല്ല എരി, വാ ഇങ്ങ് വാ. കൊച്ചു ബാക്കിയുണ്ട്, കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യ ഉണ്ടെന്ന്? ഈ കുരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്, ചിമ്പൻസി. അതിന് കളി വന്ന് എന്തൊക്കെ ചെയ്യുന്ന അറിയോ? കടിക്കും, മാന്തം പിച്ചു ചെന്ന് കീറും. എന്നെ വിടറാ, അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോടാ. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴുത്തപ്പോ ഞാൻ പറഞ്ഞു. ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്ക, പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്നും കേക്ക്. ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്, ഇറങ്ങാൻ. വിളിച്ചോണ്ട് പോടാ, ഈ മർക്കണത്തിന്. ലക്ഷ്മണനെ, ഇന്നേക്ക് വന്ന പേപ്പറെല്ലാം മൊത്തമായി ഇട്, അങ്ങേ എടുക്ക്. ആ കൂട് കാലത്തെ പേപ്പർ വായിച്ചില്ലെങ്കിൽ. അല്ല, താനിപ്പം ഫോട്ടോ എടുത്ത് നിർത്തി കപ്പലണ്ടി കച്ചവടം തുടങ്ങി. കപ്പലണ്ടി ഉണ്ട്, വേണ. ഇയാള് ഇയാടെ പണി നോക്കടോ, ഇവ രാവിലെ ഇറങ്ങി വരും. ഏ നിച്ചൽ, ആ ആശനായിരിക്കും. നീ അവളെ കണ്ട? എവളെ? എടേ, ആ പ്രാന്തിയെ കാണാനില്ലെന്ന്. എന്റെ ദൈവമേ, തൊലഞ്ഞോ? എവിടെ പോയി നിനക്കറിയോ? അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും. നീ എവിടെ വായി നോക്കി നിൽക്കായിരുന്നു? ഷോ, നിന്നേക്ക് പണിയിപ്പിച്ച് എന്നെ വേണം തല്ലാൻ. ഓ, ഇനി വല്ലയിടത്തും ചാടി ചത്തു കാണുമോ? നീ ആ കൊക്കപ്പി നോക്കാത്തണ്ട. നീ കരുതാക്കൊണ്ടെന്നും പറയല്ലേ. വല്ലയിടത്ത് കുരുങ്ങി കിടക്കണേ,
പാടിയെങ്കിലും തപ്പിയെടുത്ത് കൊടുക്കാമായിരുന്നു. അഞ്ചപത്തോ കുറഞ്ഞാലും വേണ്ടില്ല. നിന്ന് പെരുവർക്കാതെ നീ പോയി ആ ജംഗ്ഷനിലും പാർക്കിലും ഒക്കെ നോക്ക്. ഞാൻ പോയിട്ട് സൂയിസൈഡ് പോയിന്റിലും ലേക്ക് സൈഡിലൊക്കെ നോക്കിട്ടു. ഒന്നുണ്ട് മറ്റേ എന്റെ അമ്മോ മറ്റതുണ്ട്. അളിയ 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ അളിയ തൊട്ടുപോലെ തന്നെ അളി ഇന്നലെ വിശപ്പുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെ? നീ ക്ഷമി. ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഡേ ഡേ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. എനിക്കൊരു 50 രൂപ. എന്തിന്? ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ ജീവിച്ചോളാം. ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും. നീ ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാകാം. അവിടെ പറയടേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം. നീ ചുമ്മാ ഇരി, അവൾ ഇനി ഉണർന്നില്ലേ. മോളെ എനിക്ക് ഓർത്തിപ്പണ്ടാരും വാ വിളിച്ചു തുടങ്ങി. നീ തുടങ്ങി നിക്കടാവല്ലേ. മോളു നമ്മടെ കുട്ടിയല്ലേടാ, വാടാ കുട്ടി. നിനക്ക് എന്തോന്ന് പറ്റിയടേ? എനിക്ക് വിശക്കുന്നു. എന്നെ അറിയുവോ? കൊരങ്ങൻ. ഈ കൊരങ്ങൻ മോക്കുന്ന് വയറ് നിറച്ച് അപ്പോ മുട്ടയും പൊറോട്ടയും കോഴിക്കറിയും ഇഡലിയും മുളകുടി ദോശയും ചമ്മന്തിയും ഇടിയപ്പോ ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചേ. ഉദ്ദേശം എന്താണ്? നീ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. മോള് വന്നേ. മോള് വാ. My God, so funny. So నేనైతే ఫుల్ గా ఎంజాయ్ చేశాను. నవ్వుతూనే ఉన్నానన్నమాట. ఫుడ్ తినే విషయంలో చాలా కామెడీ వస్తుంది. సో మన మోహన్ లాల్ సార్ గారు రేవతి వీళ్ళిద్దరి కాంబినేషన్ లో ఫన్నీ సీన్ సూపర్ కదా. సో కిలుకుమ్ మూవీలో యాక్చువల్ గా ఏంటి రేవతి క్యారెక్టర్ నేమ్ వచ్చేసి నందిని అనమాట. సో సూపర్ క్యారెక్టర్. సో యాక్చువల్గా వీళ్ళిద్దరు టూరిస్ట్ గైడ్ లాగా ఉంటారు. సో నందిని అంటే రేవతికి కొంచెం మెంటల్ డిసార్డర్ ఉంటుంది. సో అందుకే అలా బిహేవ్ చేస్తూ ఉంటుంది అనమాట. సో ఫైనల్గా ఫుల్ కామెడీ సీన్ అయితే మనం చూసేసాము. హోప్ మీ అందరికీ కూడా నా రియాక్షన్ నచ్చిందని అనుకుంటున్నాను. నచ్చితే లైక్ చేయడం మాత్రం మర్చిపోద్దు. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలన్నది కింద కమెంట్స్లో కమెంట్ చేసేయండి. నేను తప్పకుండా మీరు అడిగిన వీడియో రియాక్షన్స్ అన్నీ కూడా చేస్తాను. ఓకేనా ఫ్రెండ్స్, నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్, బై బై.